ചാലിയാറിൽ നിന്ന് ലഭിച്ചത് രണ്ട് ശരീരഭാഗങ്ങളാണ്. ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ 300 പേർ ഇന്ന് പുഴയിൽ തിരച്ചിൽ നടത്തി. മുണ്ടേരി വനത്തിൽ നിന്നാണ് ഇന്ന് ശരീരഭാഗങ്ങളിലൊന്ന് ലഭിച്ചത്. ചാലിയാറിൽ കുളിക്കാനിറങ്ങിയ ആദിവാസികളാണ് കണ്ടെത്തിയത്. ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും ഇന്ന് തിരച്ചിൽ നടത്തിയത് എടവണ്ണ, മമ്പാട്, വാഴക്കാട് തുടങ്ങിയ മേഖലകളിലാണ്. ചാലിയാർ കടന്നുപോകുന്ന പോത്തുകൽ പഞ്ചായത്തിലെ 7 വാർഡുകളിൽ മെമ്പർമാരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തെരച്ചിൽ നടത്തി. കഴിഞ്ഞ ദിവസം വനത്തിൽ വൻ തെരച്ചിൽ നടന്നതിനാൽ ഇന്ന് വനം കേന്ദ്രീകരിച്ച് കാര്യമായ തെരച്ചിൽ ഉണ്ടായില്ല. വനത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ അടിഞ്ഞുകൂടിയതായി ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ 24നോട് പറഞ്ഞു. സെർച്ച് കണ്ടിന്യൂ ചെയ്യാണ്, പക്ഷേ എവിടെ നിലയ്ക്ക് കിട്ടുന്ന നമ്മൾ വിചാരിക്കാത്ത പല സ്ഥലങ്ങളിൽ ബോഡികൾ കിട്ടുന്നു. അങ്ങ് മമ്പാട് വരെ പോകുന്നുണ്ട്. 8 കിലോമീറ്റർ, എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളതല്ല, അത്രത്തോളം ഈ ദൂരത്തിൽ ഈ പുഴയിൽ കിട്ടുന്നുണ്ട്. അത്രയും ശക്തമായ ഒഴുക്കും കൂടി ഉള്ളതുകൊണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇന്നലെ എത്തിച്ച 18 ശരീരഭാഗങ്ങളും 2 മൃതദേഹങ്ങളും ഇന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ഇതോടെ ചാലിയാറിൽ നിന്ന് നിലമ്പൂരിലെത്തിച്ച ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 233 മൃതദേഹങ്ങളാണ് വയനാട്ടിലെത്തിച്ചത്. ഇന്ന് കണ്ടെത്തിയ 2 ശരീരഭാഗങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ പ്രാദേശിക അടിസ്ഥാനത്തിൽ തെരച്ചിൽ തുടരും. 24 മലപ്പുറം.